ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളെല്ലാവരും സാരി ഉടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ ആൾക്കാർ ഉണ്ടായിന്ന് വരില്ല. ഒന്ന് ഞെറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിനി സ്ട്രൈറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഒരുപാട് കാലമായിട്ട് മിനി സ്ട്രൈറ്ററിന് പകരം ഞാൻ അയൺ ബോക്സ് വെച്ചിട്ടായിരുന്നു ഞെറിയൊക്കെ കറക്റ്റ് ഇടാറ്. പക്ഷേ ഒരു മിനി സ്ട്രൈറ്റർ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ നെറ്റിൽ നിന്ന് ഒരു മിനി സ്ട്രൈറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കത് അൺബോക്സിങ് ചെയ്തിട്ട് എങ്ങനെയാണ് സാരി ഉടുക്കാന്നൊക്കെ ഉള്ളത്, സാരി ഉടുക്കാൻ നല്ല ഞെറി എങ്ങനെ നമുക്ക് ഒതുക്കി എടുക്കാമെന്നുള്ളത് ഒന്ന് നോക്കാം. ഇതാണ് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്. പക്ഷെ ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത് പിങ്ക് കളറിലുള്ളതായിരുന്നു, പക്ഷെ കിട്ടിയിട്ടുള്ളത് ഒരു ബ്ലാക്കിഷ് ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത്. നല്ലൊരു ബോക്സൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പ്ലക്ക് കുത്തിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഞാനിത് അവിടെ ഒരു സാരി എടുത്തിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞിട്ട് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് സാരി എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്നും കിട്ടാത്ത ഒരു ഞെറി മര്യാദയ്ക്ക് കിട്ടാൻ നിൽക്കുന്ന ഒരു ടൈപ്പ് സാരിയാണ്. ഞാൻ ഇവിടെ കുറച്ച് സമയമായിട്ടുണ്ട് പിന്നെ നമ്മൾ മിനി സ്ട്രൈറ്റർ പ്ലഗ് കുത്തിയേക്കുവാണ്. നമുക്കതെന്ന് എങ്ങനെയാണിത് നമുക്ക് തേച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാനൊരു ഫസ്റ്റത്തെ ലെയർ മാത്രം ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ആ ഒരു മടക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. നമുക്ക് നമ്മൾ കൈകൊണ്ടൊക്കെ എടുക്കുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തതും ഞാൻ അതേമാതിരി തന്നെ ചെയ്യാൻ പോവുകയാണ്. അതും അതേമാതിരി തന്നെ നല്ല അയൺ ചെയ്ത മാതിരി തന്നെ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തതും ചെയ്തിട്ടുണ്ട്. ഇതാ നാലെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഇനി നമുക്കിത് നാല് അഞ്ചെണ്ണമാണ് കിട്ടിയത്. അഞ്ചെണ്ണം നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ട് അയൺ ചെയ്ത മാതിരി വെച്ച് നോക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെ കുത്തിയിടേണ്ട ആവശ്യം വരുന്നില്ല. അതവിടെ കിടന്നോളും. കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ സാരി തേച്ചിട്ടൊന്നുമില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തതുകൊണ്ടാണ് ചുളിഞ്ഞ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ സാരീൻ്റെ ഞൊറി. നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഒരാളുടെ സഹായം പോലും നമുക്ക് ആവശ്യം വരുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതാവുമ്പോൾ നമുക്ക് പിന്നെ കുത്തിയിട്ട് വലിച്ചിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്ട്രൈറ്റർ ഉപയോഗിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിന്നിൻ്റെ ആവശ്യം വരുന്നില്ല. അത് അവിടെ കിടന്നോളും. നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നോളും. നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഈ അറ്റത്തു നിന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ഡീഫാൾട്ട് എന്താന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഡീഫാൾട്ടും ഇതിൽ വരുന്നില്ല. നമുക്ക് എല്ലാ ലെയറും നമുക്ക് ഇതേമാതിരി എടുത്ത് ഇടാം. അതേമാതിരി താഴത്തെ നമ്മൾ സാരി താഴത്തേതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഒരാളുടെ ആവശ്യം വരുന്നത് അവിടെയാണ്. ഇത് നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ താഴത്തോട്ട് നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിനും നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. താഴത്തെ ഞെറി നമുക്ക് ഈസി ആയിട്ട് ഇതേമാതിരി തന്നെ നമുക്ക് ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്ക് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് ഇത്
നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാളും എത്രയോ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സ്ട്രെയിറ്റർ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്കും യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് പേര് ഒരു പക്ഷേ ഇത് ചെയ്യുന്നുണ്ടാവും, പിന്നെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.